കേരള പി എസ് സി പുതിയൊരു അപ്ഡേറ്റും കൂടി ഇപ്പോൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഉടനടി വരുന്ന പരീക്ഷയുടെ പരീക്ഷാ കേന്ദ്രം മാറ്റിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കുക, എന്നിട്ട് മാത്രം നിങ്ങൾ നിഗമനത്തിലെത്തുക. വീഡിയോയിൽ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. സംശയങ്ങൾ വരികയാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. പി എസ് സിൻ്റെ പുതിയൊരു അപ്ഡേറ്റാണ്, സൈറ്റിൽ അവൈലബിൾ ആണ്. എനിവേ നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കടക്കാം. കേരള പി എസ് സിയുടെ പരീക്ഷാ കേന്ദ്ര മാറ്റിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഇപ്പോൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കുക, എന്നിട്ട് അതിനുശേഷം നിങ്ങൾ ഈ പരീക്ഷ എഴുതുന്നുണ്ടോ, നിങ്ങൾക്കുള്ളതാണോ ഈ അപ്ഡേറ്റ് എന്നൊക്കെ തീരുമാനിക്കുക. എന്നിട്ട് മാത്രം ഫർദറായിട്ടുള്ള കാര്യം ചെയ്യുക. 14/5/2024 നടക്കുന്ന പരീക്ഷ, 10:30 മുതൽ 12:30 വരെ നടക്കുന്ന പരീക്ഷയുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറയുന്നത്. LGSഉം അതുപോലെ ഓഫീസ് അറ്റൻഡൻസ് തുടങ്ങിയ തസ്തികകളാണ് ഇവിടെ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാറ്റഗറി നമ്പർ 101/2023 വരുന്നുണ്ട്, 448/2023 വരുന്നുണ്ട്, 451/2023 വരുന്നുണ്ട്, 481/2023 വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാറ്റഗറി നമ്പറിൽ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, മലപ്പുറം ജില്ലയിലുള്ള ഉദ്യോഗാർത്ഥികളുടേതാണ് പറയുന്നത്. പരീക്ഷയ്ക്ക് മലപ്പുറം ജില്ലയിൽ ചുവടെ പറയുന്ന വിധത്തിൽ പരീക്ഷാ കേന്ദ്രം ലഭിച്ചിട്ടുള്ളവർ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പഴയ പരീക്ഷാ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട്, ഈ പരീക്ഷാ കേന്ദ്രമാണ് നിങ്ങൾക്ക് 14/5/2024 പരീക്ഷ എഴുതാനായിട്ട് ഈ കാറ്റഗറി നമ്പറിലുള്ള പോസ്റ്റിന് പരീക്ഷ എഴുതാനായിട്ട് ലഭിച്ചിട്ടുള്ളതെങ്കിൽ ആ പരീക്ഷാ കേന്ദ്രം മാറ്റിയിട്ടുണ്ട്. GSS മാക്ര പറമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്, മലപ്പുറത്തുള്ള ഒരു സ്ഥലത്താണ്, സ്കൂളിലാണ് പരീക്ഷ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അത് മാറ്റിയിട്ടുണ്ട്. GSS കാരക്കുന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പരീക്ഷ മാറ്റിയിട്ടുള്ളത്. മലപ്പുറത്ത് തന്നെ GSS കാരക്കുന്നിലേക്കാണ് പരീക്ഷ മാറ്റിയിട്ടുള്ളത്. അവിടെയാണ് നിങ്ങൾ ഇനി പോയിട്ട് പരീക്ഷ എഴുതേണ്ടത്. 14/5/2024 ഈ ഒരു സ്ഥലത്താണ് ഈ പറയുന്ന കാറ്റഗറി നമ്പറിലുള്ള പരീക്ഷ മലപ്പുറം ജില്ലയിലുള്ള ആദ്യം ഈ ഒരു സെൻറ്റർ കിട്ടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എഴുതേണ്ടത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. GSS കാരക്കുന്നാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക, മലപ്പുറമാണ്. ഇവിടെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാം. പിന്നെ ഉദ്യോഗാർത്ഥികളുടെ രജിസ്റ്റർ നമ്പർ ഏത് മുതൽ ഏത് വരെ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ പഴയ പരീക്ഷാ കേന്ദ്രത്തിൻ്റെ അഡ്മിഷൻ ടിക്കറ്റുമായിട്ട് പുതിയ പരീക്ഷാ കേന്ദ്രത്തിൽ ഹാജരായി പരീക്ഷ എഴുതേണ്ടതാണ് എന്നിവിടെ അറിയിപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ. PSC ൻ്റെ പുതിയൊരു അപ്ഡേറ്റാണിത്.